الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ജീവിതക്കുകൾ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കണേ എന്ന് ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം സമഗ്രമായ ഒരു ജീവിത സംഹിതയാണ്. വിശ്വാസത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ആരാധനാകർമ്മങ്ങളിലൂടെ വളരുകയും തുടർന്ന് സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപീകരണം മുതൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വ്യവഹാര ക്രയവിക്രയ രംഗങ്ങളിലേക്ക് അതിറങ്ങിച്ചെല്ലുകയും അങ്ങനെ അത് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അടങ്ങുന്ന ഒരു സംഹിതയുടെ ഒരു ഭാഗം മാത്രമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇൽമുൽ ഫറായിദ് അഥവാ അനന്തരാവകാശ നിയമം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും
അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. സത്യത്തില് നമ്മിൽ ഭൂരിപക്ഷം ആളുകൾക്കും എന്താണ് അനന്തരാവകാശ നിയമങ്ങൾ എന്നതിനെ സംബന്ധിച്ച് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് അതിനെ സംബന്ധിച്ചുള്ള വിവരമുള്ളത്. നമ്മളിങ്ങനെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, കുറെയൊക്കെ നമസ്കാരവും അനുബന്ധ കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നു, സക്കാത്തും അതുപോലെ തന്നെ നോമ്പും അതിങ്ങനെ വർഷത്തിൽ ഇങ്ങനെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെ എങ്ങനെ നിർവഹിച്ചു പോകുന്നു എന്നതിനപ്പുറം എന്താണ് ഇസ്ലാമിലെ മറ്റു നിയമങ്ങൾ, എന്താണ് എന്താണ് അനന്തരമായി കിട്ടുന്ന സ്വത്ത്, അതെങ്ങനെയുള്ള സ്വത്താണ്, അതെങ്ങനെയൊക്കെയാകാം, ആർക്കൊക്കെയാകാം, ആർക്കൊക്കെ ആയിക്കൂടാ എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു വിവരം, ഒരറിവ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. പല ആളുകൾക്കും അതറിയില്ല, അറിയില്ലെന്ന് മാത്രമല്ല എപ്പോഴെങ്കിലും അനന്തരാവകാശത്തെ സംബന്ധിച്ച് നമ്മൾ അറിയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും സ്വത്ത് വിഹിതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോഴാണ്. അതിന്റെ പേരിൽ തന്നെ കുടുംബത്തിൽ ശൈഥില്യം ഉണ്ടാവുകയും സ്വത്തിന്റെ പേരിൽ തർക്കിക്കുകയും ഒരുപാട് വേണ്ടാത്ത വിഷയങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ അത് വലിയ വിഷയങ്ങൾ ആയി തീർന്ന് കുടുംബത്തിൽ ഒരു പക്ഷേ അതൊരു കലഹമായി തീരുകയും ചെയ്യുന്ന സംഭവങ്ങളും വിരളമല്ല എന്ന് നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അതൊക്കെ അറിയാൻ സാധിക്കും. ഇസ്ലാമിന്റെ എതിരാളികൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ അതിനിഷിദ്ധമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എക്കാലത്തും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരാറുണ്ട്. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിൽ പുതിയ പുതിയ വിഷയങ്ങളുമായി ആളുകളെ എഴുന്നള്ളിക്കുകയും അത് ഒരു ഇസ്ലാം വിരുദ്ധ ഒരു മതവിരുദ്ധ ലോബിയെ വളർത്തിയെടുക്കുകയും ഇസ്ലാമോഫോബിയ അതിശക്തമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് സന്നിവേശിപ്പിക്കുകയും ചെയ്യാനുള്ള തീവ്രമായ ശ്രമങ്ങൾ രാജ്യത്തിന്റെ ഭരണകൂട ഭീകരത എന്ന് പറയാം, ഭീകരമായ ഒരു അന്തരീക്ഷം പലപ്പോഴും സൃഷ്ടിച്ചു വരാറുണ്ട്. വൈ ഇസ്ലാമിലെ വിവാഹത്തെ വിമർശിക്കുന്നവർ, ഇസ്ലാമിലെ കുടുംബജീവിതത്തെ വിമർശിക്കുന്നവർ, അതേപോലെ തന്നെ ഇപ്പതാ സമീപകാലത്തായി 2-3 ദിവസങ്ങളിലായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ വിഷയവുമായി നടക്കുന്ന ചർച്ച. യഥാർത്ഥത്തില് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടും ഇസ്ലാമിന്റെ നിയമാവലികളോ അതിന്റെ ബാലപാഠമോ അറിയാത്തത് കൊണ്ടുമാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ചർച്ചകളും ഈ വിഷയങ്ങളും എഴുന്നള്ളിപ്പിക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിൽ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേവലം ഒരു അനന്തരമായി തന്റെ മകൾക്ക് സ്വത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു കോലാഹലമല്ല. യഥാർത്ഥത്തിൽ നിയമപരമായി എല്ലാ അറിവുമുള്ള ഒരു വക്കീല് ഈ വിഷയം സമൂഹ മധ്യത്തിൽ എറിഞ്ഞുകൊടുക്കുകയും തന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ തനിക്ക് ആൺകുട്ടികളില്ലാത്തതിന്റെ പേരിൽ തന്റെ സ്വത്ത് മറ്റുള്ള ആളുകൾക്ക് കൂടി പോയി പോകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ നിലനിൽക്കുന്ന തന്റെ ഭാര്യയെ തന്നെ 10-30 കൊല്ലം കഴിഞ്ഞിട്ട് 2 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടാമതും കല്യാണം കഴിക്കുന്ന വിചിത്രമായ ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുള്ളത്. ഇതിന് യെസ് പറയാൻ, ഇതിന് കൈകൾ കൊട്ടാൻ ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്ന സാംസ്കാരിക നായകന്മാരെന്നൊക്കെ സാധാരണ വിളിച്ചു പറയുന്ന ആളുകൾ പോലും രംഗത്ത് വരുന്നു എന്നത് എന്തുമാത്രം വിചിത്രമാണ്. ഇസ്ലാമിന്റെ കാര്യം പറയേണ്ടത് ഇസ്ലാമികളാണ്, ഇസ്ലാമിസ്റ്റുകളാണ്, മുസ്ലിംകളാണ്. ഖുർആനിനെ പറ്റി പറയേണ്ടത് ഖുർആനിന്റെ ആളുകളാണ്.
ഖുർആനിനെ കുറിച്ചോ അതിന്റെ ആമുഖമോ അറിയാത്ത ആളുകൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹവും ഇസ്ലാമിന്റെ വിവാഹ നിയമങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ കൃത്യമായ നിലപാട് ഇസ്ലാമിനുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകൾ ഇവിടെ പരിഷ്കരിക്കണം. ഇവിടെ സമത്വം വേണം. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ രംഗത്തും തുല്യത അതുണ്ടായേ മതിയാകൂ. അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് ഇന്നും ഇന്നലെയും അല്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താണ് വളരെ ദ്രുതഗതിയിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്? ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന ചിന്തയിൽ നിന്ന് ഉതിർന്നു വീണ ഒരു ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഒരു വക്കീലിലൂടെ നമ്മുടെ രാജ്യത്ത് ഇത് എഴുന്നള്ളിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ലേ. ഇതിന്റെ പിന്നിൽ അതിശക്തമായ ഗൂഢമായ ഒരു ചിന്തയും ഒരാലോചനയും ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിലെ അനന്തരാവകാശത്തെ സംബന്ധിച്ചോ, അതിന്റെ സാമ്പത്തികമായ വികേന്ദ്രീകരണത്തെ കുറിച്ച് ഒക്കെ കൃത്യമായ ഒരു അറിവുണ്ടാകണം. അതിന് ഏറ്റവും ആദ്യമായി വേണ്ടത് ഇസ്ലാമിലെ ഏത് വിഷയവും ഇസ്ലാമികമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നതാ. ഇസ്ലാമിന്റെ ഏത് വിഷയം എടുത്ത് പരിശോധിച്ചു നോക്കിയോ, ഏത് നിയമോ നമ്മൾക്കൊരു പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിലപ്പോ ഇസ്ലാമിലെ വിവാഹം അതത്ര ശരിയല്ല, ഇസ്ലാമിലെ മറ്റ് കർമ്മങ്ങൾ അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇസ്ലാമിലെ സ്വത്ത് സംബന്ധമായ വിഷയങ്ങൾ അതൊന്നും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ അങ്ങനെ പറയുന്നവർ വിശ്വാസത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് വന്നിട്ടില്ല എന്നാ. ഒരു യഥാർത്ഥമായ ഇസ്ലാമികമായി വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ഇസ്ലാമിലെ നിയമങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന അടിസ്ഥാനപരമായ വിഷയം നമ്മൾ മുമ്പിൽ വെക്കണം. മറിച്ച് മുസ്തഫ എന്നോ പേരുണ്ടായത് കൊണ്ട്, ഒരു ശുക്കൂർ എന്ന് പേരുണ്ടായി, അതിന് നല്ല അർത്ഥമുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട്, ഒരു പക്ഷേ എന്തല്ല ഇസ്ലാമികമായ യഥാർത്ഥമായ കാഴ്ചപ്പാട് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ആ പേരിനല്ല വിഷയം. ഇസ്ലാമികമായ നിയമങ്ങളെ കൃത്യമായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് എന്താ, ഞാൻ ആരാണ്? ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് വളരെ ലളിതമാണ്. ഞാൻ ആരാണ്? ഞാൻ എങ്ങനെ വന്നു ഈ ഭൂമിയിൽ? ഈ ഭൂമിയിൽ ഞാൻ വരാനുണ്ടായ കാരണക്കാരൻ ആരാ? ആ ശക്തിയോട് എനിക്കുള്ള കടപ്പാട് എന്താ? അത് കഴിഞ്ഞ് എനിക്ക് ജന്മം നൽകിയ എന്റെ മാതാപിതാക്കളോട് എനിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താ? ഇനി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ സമ്പത്ത്, കണക്കില്ലാത്ത സമ്പത്ത് എന്റെ കൈവശമുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഏതൊരു മുസ്ലിമായ മനുഷ്യനും ഉണ്ടാകണം. പണത്തിന്റെ തോത് നിർണയിക്കുന്നത് യഥാർത്ഥത്തിൽ അയാളുടെ ആർത്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹമോ അല്ല, മറിച്ച് പണം എന്നത് തന്റെ കടമകൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ, തന്റെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഈ പണം എന്ന് പറയുന്നത്. ഇനി ആ പണം അധികമായാൽ, കണക്കിൽ പരിധി വിട്ട് ഒരാൾക്ക് പണമുണ്ടായാൽ അവൻ എന്ത് ചെയ്യണം എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ മുമ്പിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവൻ സക്കാത്ത് കൊടുക്കണം, അവൻ അതിന് സദക്ക കൊടുക്കണം. അവകാശികൾക്ക് നൽകേണ്ട ധനം കയ്യിൽ വെച്ച് നിൽക്കാൻ പാടില്ല. അതൊക്കെ അവൻ വളരെ കൃത്യമായി അവൻ അത് കൈകാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിക വിരോധികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാം പഴഞ്ചനാണ്, ഇസ്ലാമിന്റെ ഈ സ്വത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് അത് ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നില്ല,
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം മാത്രമല്ല, നേരത്തെ തന്നെയുള്ള ഈ അനന്തരാവകാശവുമായി നിലനിൽക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളാണ്, മൂന്നേ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, യഥാർത്ഥത്തിൽ ഇത് പറയുന്നതിന്, ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയാം? ഒരാള്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ഒന്ന് രണ്ട് കടമകൾ അവന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാ. അതിലൊന്ന് അവന്റെ കടബാധ്യതയാണ്, രണ്ട് അവന്റെ വസീയത്താണ്. നമ്മളിത് വളരെ കൃത്യമായി പഠിക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിർബന്ധമായി വരുന്ന രണ്ട് കടമകൾ, ഒന്ന് അയാളുടെ കടബാധ്യത അയാൾക്കുള്ള സ്വത്തിൽ നിന്ന് വീട്ടണം, രണ്ട് അയാൾ വല്ല സംഗതിയും വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വസീയത്ത് ആർക്കാണോ ചെയ്തത് അത് അവർക്ക് കൊടുക്കണം. അത് കഴിച്ചിട്ട് ബാക്കി എന്തോ ഉണ്ടെങ്കിൽ ആന അനന്തരാവകാശികൾക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് രണ്ടും കഴിച്ചിട്ടേ ബാക്കി വരുന്ന ആളുകൾക്ക് സ്വത്ത് ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യേണ്ട വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ആയത്ത്, ഇത് വെറുതെ ബഡായി അല്ല, പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 7 മുതൽ 11 ഉൾപ്പെടെയുള്ള ആയത്തുകളിൽ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അനന്തര സ്വത്ത് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് കാണാം, മിമ്പഴി വസീയത്തിൻ യൂസി ബിഹാ ഔദൈൻ, ആർക്കെങ്കിലും കടമായി ആ മരണപ്പെട്ടു പോയ വ്യക്തി വല്ല കടവും കൊടുത്തു വിട്ടാനുണ്ടെങ്കിൽ, കടത്തിന്റെ കാര്യം നമുക്കറിയാം, അത് ഞാൻ വിശദീകരിക്കണ്ട. മയ്യത്ത് മുമ്പിൽ വെക്കുമ്പോ നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പേ നമ്മൾ പറയുന്ന കാര്യ, വല്ല കടവും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനോ വാങ്ങാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ ഇന്നാൽ ഇന്ന വ്യക്തിയുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പറയാറില്ലേ, അത് പറയണം. അപ്പം ഒന്നുകെ ഒന്ന് കടം, രണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളെ സ്വത്തിൽ നിന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് രണ്ടും കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി വീതം വെക്കാൻ പാടുള്ളൂ. അതിന് വേറെ കുത്തിരുന്നിട്ട് കച്ചറുണ്ടാക്കിയിട്ട് കാര്യമല്ല, അടി ഉണ്ടാക്കിയിട്ട് കാര്യമല്ല, അത് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ഇസ്ലാം എന്ത് ചെയ്യണം വളരെ കൃത്യമായി നമ്മൾക്ക് പറയുന്നു. ഞാൻ ഓതി വെച്ചായത് കേട്ടോ, ലിറിജാലി നസീബ്, പുരുഷന്മാർക്ക് അവകാശമുണ്ട്. മിമ്മ തറക്കൽ വാലിദാനി വല്ല ക്രമവും, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുക്കൾ അവര് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്ന് പുരുഷന്മാർക്ക് അവകാശമുണ്ട്. അത് കേൾക്കുമ്പോ വിചാരിക്കും പെണ്ണുങ്ങൾക്കൊന്നുമില്ലേ, എന്നാൽ വീണ്ടും പറയുന്നു വലിനിസായി, പെണ്ണുങ്ങൾക്കുമുണ്ട് നസീബുൻ, ഓഹരിയുണ്ട്. മിമ്മ തറക്കൽ വാലിദാനി വല്ല ക്രമവും, മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ ബന്ധുക്കൾ വിട്ടേച്ചു പോയ സ്വത്തിൽ പെണ്ണിനും അവകാശമുണ്ട്. മിമ്മ കല്ല മിൻഹു അൽ കസ്റ നസീബൻ, ഒരുപക്ഷെ കുറച്ചായിരിക്കാം കൂടുതലായിരിക്കാം, അതെന്തു തന്നെയാണെങ്കിലും ശരി, അതിന്റെ ഓഹരി വളരെ കൃത്യമായി നിർണയിക്കപ്പെട്ടതാണ്, ഒരു സംശയവുമില്ല. കൊടുക്കേണ്ടത് കൊടുക്കണം, ആണിനും കൊടുക്കണം പെണ്ണിനും കൊടുക്കണം. ഇവിടെ മുറവിളി കൂട്ടുന്നത് പെണ്ണിനൊന്നും കിട്ടാനില്ലോ, പെണ്ണിനില്ല, പെണ്ണിനെ അടിച്ചമർത്തപ്പെട്ടു, ഈ നിലയ്ക്കുള്ള വിദണ്ഡവാദങ്ങളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഉയർത്തിവിടുന്നത്. സാധാരണ ഈ വിഷയമായി പറയാറുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഞാൻ ചുരുക്കി പറയാം, മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാമിലെ ഈ ഇൽമുൽ ഫറായിൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അനന്തരാവകാശ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് ഇസ്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നും, ഇസ്ലാമിന്റെ നിയമം അത് മാറ്റി എഴുതണമെന്നും, അത് പഴഞ്ചനാണ് എന്നും പറയുന്നത് മൂന്നേ മൂന്ന് കാര്യത്തിലാണ്. ഒന്ന്, ആണിന്
യഥാർത്ഥത്തിൽ രണ്ട് പെണ്ണിന്റെ വിഹിതം ആണിന് കൊടുക്കണം എന്നതാണ് ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ കാര്യം. ആണിന്റെ യഥാർത്ഥത്തിൽ പെണ്ണും ആണും തമ്മിൽ ഇവിടെയുള്ള വ്യത്യാസം പെണ്ണിന്റെ ഇരട്ടി ആണിന് കിട്ടണം. പരിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. യൂസീകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഫീ ഔലാദിക്കും, നിങ്ങളുടെ ആൺകുട്ടികളുടെ കാര്യത്തിൽ നല്ല. ഇവിടെ ഇസ്ലാം വിമർശകർ ഇന്നും ഇന്നലെയും മിനിഞ്ഞാനുമായി ചാനലിൽ കയറിയിരുന്ന് ഇസ്ലാമിലെ ഈ ഔലാദി എന്ന പദപ്രയോഗത്തെ അതിനിശിതമായി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ ആൺകുട്ടികളുടെ കാര്യത്തിൽ എന്നല്ല. ഇതിന് മുഫസ്സിറുകളായ മുഫസ്സിറുകൾ അത്രയും വിശദീകരിച്ചത് നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. എന്താ പറയുന്നത്? ലിദ്ദക്കരി മിസ്ല മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ, ആണിന് രണ്ട് പെണ്ണിന്റെ വിഹിതം നൽകണം. രണ്ട് പെണ്ണിന്റെ വിഹിതം നൽകണം ആണിന് എന്നത് അല്ലാഹുവിന്റെ നിയമ. ഇതാണ് ഇവിടെ സാധാരണ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ വിമർശനം. ഇത് സമത്വമല്ലല്ലോ, ഇതിന് തുല്യതയില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ പറഞ്ഞത്? ഇതിന്തിനാ കൂടുതൽ വിശദീകരിക്കുന്നത്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് കൈകാര്യം ചെയ്യുന്ന രീതിയില്ലേ? ആ പെണ്ണിന് ഭക്ഷണം കൊടുക്കേണ്ടതാരാ? ആ പെണ്ണിന് താമസിക്കാനുള്ള പാർപ്പിടം കൊടുക്കേണ്ടതാരാ? ആ പെണ്ണിന് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാരാ? പുരുഷനല്ലേ? ഇനി അങ്ങാടിയിലും പുറത്തുള്ള വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും പെണ്ണാണോ സാധാരണ നടത്താറുള്ളത്? അതൊക്കെ ആണല്ലേ നടത്തുന്നത്. അതുകൊണ്ടാണ് ആണിന് കുറച്ച് സൗകര്യം ചെയ്തു കൊടുക്കുന്നതല്ല, ഇത് അള്ളാന്റെ നിയമ. പെണ്ണിന് ഇങ്ങനെ കണ്ടമാനം സ്വത്ത് കിട്ടിയത് കൊണ്ടായോ? കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പുരുഷനാണ് എന്നതുകൊണ്ടാണ് പുരുഷന് പെണ്ണും തമ്മിൽ ഈ സ്വത്ത് വിഭജനത്തിൽ ഈ വ്യത്യാസം അല്ലാഹു തആല നിയമമാക്കിയിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഒരാൾക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികളില്ല. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഇസ്ലാം നിശ്ചയിച്ച ഒരു വിഹിതമുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന സ്വത്ത് മരണപ്പെട്ടു പോയ ആ ബാപ്പാന്റെ സഹോദരങ്ങൾക്ക് പോകും എന്നതാണ്. ഇത് പേടിച്ചിട്ടാണല്ലോ ഷുക്കൂർ വക്കീൽ ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിച്ചത്. തന്റെ രണ്ട് പെൺകുട്ടികൾക്ക് പൂർണമായും എന്റെ സ്വത്ത് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇങ്ങനെ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ ഇസ്ലാമിന്റെ പരിധിയല്ല, ഭൗതികമായ ഒരു നിയമ പരിരക്ഷ കിട്ടും, പണ്ട് കിട്ടിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഈ നിലക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഇതിനിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ ഈ സ്വത്ത് പോകാതിരിക്കാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട്? വസിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇനി ഇത് കൊടുക്കാൻ ഈ മക്കൾക്ക് ഇത് കിട്ടുമോ കിട്ടൂലെന്ന് അയാൾക്ക് എന്ത് അറിവാണുള്ളത്? അയാൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് മരിച്ചൂടെ? അയാൾ മരിക്കുന്നതിന്റെ മുമ്പ് മക്കൾക്ക് മരിച്ചൂടെ? പിന്നെ ഈ സ്വത്ത് ആർക്കാ കിട്ടുക? ഇനി അയാളെ അടുത്തുള്ള സ്വത്ത് തന്നെ ഒരു വയറിളക്കത്തിന് തികയോ? അത് കേൾക്കട്ടെ, ഇതൊക്കെ അല്ലല്ലേ നിശ്ചയിക്കുന്നത്, ഇത് അല്ലല്ലേ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇത് ഇത്രയും വികാരഭരിതമായി നമ്മൾ ഏറ്റെടുക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും പാവപ്പെട്ട മനുഷ്യരെ ഇമ്മാതിരി വിദണ്ഡവാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ വളർത്തുന്നതില് ഒരു കൈ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഇസ്ലാം വിരുദ്ധ ശക്തികൾക്കൊപ്പം കൂടെ നിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ നിലയ്ക്ക് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഒരു ബാപ്പ മരിച്ചു, അയാൾക്ക് ഒരു പെൺകുട്ടിയാണുള്ളത് എങ്കിൽ സ്വത്തിന്റെ പകുതി ഭാഗമായി ആ പെൺകുട്ടിക്കാണ്. അതാണ് ഇസ്ലാമിന്റെ നിയമം. രണ്ടോ രണ്ടിൽ കൂടുതലോ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം ആ പെൺകുട്ടികൾക്കാണ്, ബാക്കി ഒരു ഭാഗം ആർക്കാണ്?
ഈ മരിച്ചു പോയ തന്റെ വാപ്പാന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കണം ഇത് ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ അത് വെറുതെ കൊടുക്കല്ല ഇസ്ലാം ഇസ്ലാം ഇതിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇയാളിത് മീഡിയക്ക് മുമ്പിൽ ടി വിക്കാരുടെ മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നില്ല ഒരു ബാപ്പ മരിച്ചാൽ പിന്നെ ബാക്കി മക്കളുടെ ഉത്തരവാദിത്വവും കൈകാര്യ കർത്തൃത്വവും ചെയ്യുന്നതാരാ അയാളെ ജ്യേഷ്ഠാൻചന്മാരല്ലേ അപ്പൊ അവരെല്ലാരും സാമ്പത്തികമായി ഉന്നതിയിലുള്ളവരാണോ അതിന് അല്ല ചെയ്തു കൊടുക്കുന്ന ചില സൗകര്യങ്ങളാ മരണപ്പെട്ടു പോയവർ തന്റെ സഹോദരന്റെ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മരണപ്പെട്ടു പോയവന്റെ സ്വത്തിൽ ഒരു ചെറിയ വിഹിതം നൽകി അള്ളാഹു ഒത്താശ ചെയ്തു കൊടുക്കുക എന്നിട്ട് അതിനെക്കുറിച്ചാണ് ഏറെ വിമർശിച്ചിട്ട് പുതിയ മാരേജ് ആക്ട് ഒക്കെ കൊണ്ടുവന്ന് അതിൽ അതിന് ഇടപെട്ടുകൊണ്ട് പുതിയ കല്യാണമൊക്കെ ചെയ്യുന്നത് ഖുർആൻ വളരെ കൃത്യമായി ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് പറയുന്നത് രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഉപേക്ഷിച്ചു പോയ സ്വത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ആ രണ്ട് പെൺകുട്ടികൾക്കും കൊടുക്കണം ഇനി വൈൻ കാനത്ത് വാഹിദത്തൻ ഒരു പെൺകുട്ടിയെ ഉള്ളൂ ആണുങ്ങൾ ഇല്ല മരിച്ചുപോയ വ്യക്തിക്ക് എങ്കിൽ സ്വത്തിന്റെ പകുതി ഭാഗം ആ ഒരു മോക്ക് കൊടുക്കണം ബാക്കി ഈ പറയപ്പെട്ട അവകാശികൾക്ക് പോകും ഇത്രേ കുറേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് രണ്ടാമത്തെ വിമർശനം മൂന്നാമത്തെ വിമർശനം പൗത്രന് സ്വത്തില്ല എന്നതാണ് പൗത്രന് മോന്റെ അല്ലെങ്കിൽ മോളെ മക്കൾക്ക് സ്വത്തില്ല ഇപ്പൊ ഞാൻ ഒരാള് മരിച്ചു അയാൾക്ക് മക്കളുണ്ട് പക്ഷെ മരിച്ചോന്റെ ബാപ്പന്റെ സ്വത്ത് ഈ മക്കൾക്ക് കിട്ടൂല ഈ പൗത്രന്മാർക്ക് കിട്ടൂലെന്ന് ഇസ്ലാമിന്റെ നിയമ കാരണം എന്താണെന്നറിയോ ബാപ്പാന്റെ സ്വത്ത് നേരെ ആർക്കാ പോവുക മക്കൾക്കാ പോവുക ആ കിട്ടേണ്ട മോന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അവിടെ മുറിഞ്ഞുപോയി മോ മരിച്ചു പോയാല് ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് മോ മരിച്ചു പോയാൽ ബാപ്പന്റെ സ്വത്ത് നേരെ കിട്ടേണ്ടത് ആർക്കാ ഈ മോനല്ലേ ആ മോ മരിച്ചു പോയാൽ അവിടെ ബന്ധം വിട്ടുപോയി അവകാശം പിന്നെ പോവില്ല മോന് കിട്ടിയെങ്കിലേ സ്വത്ത് അങ്ങോട്ടേക്ക് പോവുള്ളൂ അതിനിവിടെ സാധ്യതയല്ല അതുകൊണ്ട് പൗത്രന് സ്വത്ത് കൊടുക്കൂല അത് ഇസ്ലാമിന്റെ നിയമം പക്ഷെ ഇസ്ലാം അതിനേക്കാൾ അപ്പുറം വേറെ നിയമം വെച്ചിട്ടുണ്ട് ഈ മക്കൾക്ക് വേറെ നിലക്കൊക്കെ വസിയത്ത് ചെയ്യാമല്ലോ ഇസ്ലാം അതല്ലേ എന്ത് സുന്ദരമായ നിയമമാണ് സ്വത്തിൽ നിന്ന് വല്യാപ്പക്ക് വസിയത്ത് ചെയ്യാം പൗത്രന് വേണ്ടി കൊടുക്കാൻ വസിയത്ത് ചെയ്യാം നേർക്ക് നേരെ ഈ പറഞ്ഞ അനന്തരാവകാശ സ്വത്ത് നേർക്ക് നേരെ കിട്ടൂല എന്നേ ഉള്ളൂ മറിച്ച് എന്ത് ചെയ്യാം വസിയത്ത് ചെയ്യാം അതാ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഒന്ന് ആദ്യം പറഞ്ഞ മിമ്പാടി വസിയത്തിൻ എന്ന് പറഞ്ഞ അവിടെയാ വസിയത്ത് പ്രകാരം ഇവർക്കും കിട്ടും പിന്നെ എന്തിനാ ഈ ഒച്ചപ്പാടും ബഹളും ഇനി ഒരു കാര്യം പറയട്ടെ ഇവർ ഈ കണക്കൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ പുതിയ പുതിയ കണക്കൊക്കെ ഖുർആനാണ് ഭിന്ന കണക്ക് പഠിപ്പിച്ചു കൊടുത്തെന്നുള്ള വിവരമെങ്കിലും ഇവർക്ക് വേണ്ടേ ഈ ഭിന്ന ഗുണങ്ങളും കണക്കും പഠിപ്പിച്ചത് ആരാ പരിശുദ്ധ ഖുർആനാണ് അന്ന് ഈ കണക്കില്ല അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ കണക്കുകളൊക്കെ ഈ ഓഹരി വിഹിതവും പകുതിയും മുക്കാലും കാലും ആറിലൊന്നും എട്ടിലൊന്നും ഈ കണക്കൊക്കെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഈ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ ഏത് കാലത്തും കാലോചിതമാണ് അത് ബുദ്ധിപരമാണ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് പക്ഷേ ആദ്യവും അവസാനവും നാം മനസ്സിലാക്കേണ്ടത് ഇത് കൈകാര്യം ചെയ്യുമ്പോഴോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴോ നമ്മൾ പൂർണ്ണ വിശ്വാസിയായിരിക്കണം എന്നതാണ് വിശ്വാസിയായി നിന്നുകൊണ്ട് ഈ നിയമത്തെ പഠിക്കണം ആദ്യം വിശ്വാസിയായിട്ടാണ് ഈ നിയമം പഠിക്കേണ്ടത് അല്ലാതെ പുറത്ത് നിന്നിട്ട് വിമർശിക്കല്ല വേണ്ടത്
ഇസ്ലാം ഇന്റെ ഉള്ളിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാം നിയമം വെച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാം ഈ സ്വർണം ഈ സ്വത്ത് വികേന്ദ്രീകരണം നടത്തി ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം അത് വിശ്വാസത്തിൽ നിന്നുകൊണ്ടാവണം അങ്ങനെ മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ കൃത്യമായി കിട്ടുന്ന സമയങ്ങളിൽ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചും അതുമായി അനുബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ വളരെ കൃത്യമായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം എങ്കിലേ ഇസ്ലാം വിമർശകരോട് മതനിരാസത്തിൽ ആണ്ട് കിടക്കുന്നവരോട് വളരെ കൃത്യമായ മറുപടി പറയാനും ആളുകളെ ബോധ്യപ്പെടുത്താനും നമ്മൾക്ക് കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ നിയമങ്ങൾ യഥാവിധി അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وصلى الله على النبي الكريم وعلى آله وصحبه أجمعين أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله ليه بابا سهود رجلين الله من أسوتك الله من دين يمنغل يتامدي കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് സൂചിപ്പിച്ചതുപോലെ തക്കം കിട്ടുന്ന സമയങ്ങളിൽ ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ നിശിതമായി വിമർശിക്കുകയും ആളുകളിൽ നിരന്തരമായി തെറ്റിദ്ധാരണകൾ വളർത്തി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതി കുറച്ച് കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ എതിരാളികളിൽ ശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു യുരീദൂന അവർ ആഗ്രഹിക്കുന്നു ഇസ്ലാമിൻ്റെ എതിരാളികൾ ആഗ്രഹിക്കുന്നത് ലിയുതുഫിഉ നൂറല്ലാഹ് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയാനും അള്ളാഹുവിൻ്റെ നൂറിനെ അമർച്ച ചെയ്യാനും അത് നശിപ്പിക്കാനും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്താനും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ വലിച്ചെറിയാനും അന്നു മുതലേ ആരംഭിച്ചതാണ് ബിഅഫ്വാഹിഹിം അവരുടെ വായകൊണ്ട് മാത്രമല്ല തൂലികയിലൂടെയും മറ്റുമൊക്കെ ഇത്തരത്തിൽ എതിരാളികളെക്കാലത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അള്ളാഹു പറയുന്നു അള്ളാഹു മുത്തിമുനൂരി അവരെന്തുമാത്രം ശ്രമിച്ചാലും അവരെന്തുമാത്രം കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ശരി വല്ലാഹു മുഖിമു നൂരിഹി അല്ലാഹു അവൻ്റെ പ്രകാശത്തെ അല്ലാഹു അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്തുമാത്രം എതിരാളികൾ വന്നാലും ശരി അവർക്ക് ശക്തമായ താക്കീതുകൾ നൽകുകയും അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സംഗതികൾ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും വലൗ കരിഹൽ കാഫിറും അത് കാഫിരീങ്ങൾ രസിച്ചു കൊള്ളണമെന്നില്ല കാഫിരീങ്ങൾ അത് എത്ര എന്തുമാത്രം വെറുപ്പ് കാണിച്ചാലും ശരി അല്ലാഹു അവൻ്റെ പ്രകാശം അത് അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇതാണ് ഒരു വിശ്വാസിക്ക് കരുത്തു പകരേണ്ടത് വിശ്വാസിയുടെ ജീവിതത്തിൽ കരുത്തു പകരേണ്ട ഒരു വചനമാണിത് നമ്മളത് മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കലാം അത് മാറ്റപ്പെടേണ്ടതല്ല അല്ലാഹുവിൻ്റെ കലാം അത് അല്ലാഹുവിൻ്റെ കലാമാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സംഘത്തിനോ അത് മാറ്റങ്ങൾക്ക് വിധേയമാക്കാനോ മാറ്റത്തിരുത്തലുകൾ വരുത്താനോ സാധിക്കില്ല അല്ലാഹു തആല അതിനെ സംരക്ഷിക്കും ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന വ ഇന്നാ ലഹു ലഹാഫിളൂൻ
നമ്മളാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആൻ, ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്. അതുകൊണ്ട് തന്നെ നാം അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ തീരുമാനം. ആ തീരുമാനത്തെ മറികടക്കാൻ കാലാകാലങ്ങളിലായി എന്തോ ശക്തികൾ വന്നാലും അതിന് സാധ്യമല്ല എന്ന് അള്ളാഹുവിൻ്റെ കലാം സാക്ഷിയാണ്. ഈ നിലക്ക് സത്യം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക, അള്ളാഹുവിൻ്റെ അടിമകളായി നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുകയും അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോകുന്ന തെറ്റുകളും കുറ്റങ്ങളും അറിവില്ലായ്മ കൊണ്ടൊക്കെ വന്നു പോകുന്ന കാര്യങ്ങൾ എല്ലാം അള്ളാഹു തആല അവൻ്റെ മഹത്തായ പതിലുകൊണ്ട് അതെല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. പരമാവധി ദീനനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൃത്യമായി പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിനോട് വിട പറയാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരി സഹോദരന്മാർ രോഗത്തിനടിമപ്പെട്ടുകൊണ്ട് വീടുകളിലും ആശുപത്രികളിലുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. നാഥ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, അവരുടെ രോഗങ്ങൾക്ക്, സഹോദരിമാരുടെ രോഗങ്ങൾക്ക് അള്ളാഹുവേ ഇത്രയും വേഗം ശമനം നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. ഓരോ ദിവസവും ഒന്നും രണ്ടും അതിലധികവും ആളുകൾ ഞങ്ങളോട് വിട പറയുകയാണ്. ഈ ജുമുഅ സമയത്തും മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മനുഷ്യൻ്റെ സ്ഥിതി. അങ്ങനെ ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്, വിട പറയുകയാണ്. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ നാഥ. സ്വർഗത്തിൽ അള്ളാഹുവേ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم صرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.